ഹായ് ഫ്രണ്ട്സ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പാഠഭാഗം വായിക്കുകയും തുടർന്ന് അതിൻ്റെ വിശദീകരണവുമാണ് ചേർത്തിരിക്കുന്നത് അന്ന് പാതിരാവരെ കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ച് ഊന്നി നടന്നു പീടികകളിലും വീടുകളിലും ചെന്ന് ചോദിച്ചു എല്ലായിടത്തും അരിയുണ്ട് പക്ഷേ ഇടങ്ങഴി അരിക്ക് ഒന്നര രൂപ കൊടുക്കണം ആ വില കൊടുത്ത് എങ്ങനെ വാങ്ങും വാങ്ങിയാലും ഇരുന്നാഴി അരി കൊണ്ട് മതിയാകുമോ കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു ഒരു വലിയ കൃഷിക്കാരൻ്റെ വീട്ടിനു മുൻവശം കടവിൽ കപ്പൽ പോലുള്ള രണ്ടു വള്ളങ്ങൾ കിടക്കുന്നു ആ വലിയ വീട്ടിൽ നിന്ന് ചാക്കുകളായി നെല്ല് വള്ളത്തിലേക്ക് പോകുന്നുണ്ട് അതിൽ ഇടങ്ങഴി നെല്ല് കോരനെ കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്ന് ഉച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കഞ്ഞി കുടിച്ചു ചിരിത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല ഇരുന്നാഴി അരി കിട്ടിയാൽ അവൾ വല്ലതും കഴിക്കുമായിരുന്നു ഓസേപ്പ് നെല്ലുകൂലി കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് കോരനു മനസ്സിലായി നെല്ലിന് നല്ല വിലയുണ്ട് ഇങ്ങനെ രാത്രിയിൽ അവിടെയും കച്ചവടം നടക്കുന്നുണ്ടാവും അരി കിട്ടാത്ത നീണ്ട നീണ്ട പട്ടിണിക്കാലം കോരൻ മുമ്പിൽ കണ്ടു ഇങ്ങനെ നെല്ലുവില നിന്നാൽ പുഷ്പവേലിൽ നിന്ന് നെല്ലുകൂലി കിട്ടുകയില്ല തീർച്ച രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാലെന്ത് കോരൻ ചിന്തിച്ചു അവന്റെ എല്ലാം അവനറിയാം അവർ ജോലിക്ക് പോകും അവൻ ഒറ്റപ്പെടും പാതിരാക്കു ശേഷം ആറണ കൊടുത്തു വാങ്ങിയ നാഴിയേരിയും നാലു ചക്രത്തിനും കപ്പയുമായി കോരൻ കുട്ടിലിൽ ചെന്നു ചിരിത ഉറങ്ങിയിരുന്നില്ല കഥവ് ഭദ്രമായി അടച്ചു കെട്ടി അവൾ അകത്തിരിക്കുകയാണ് വള്ളം അടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ചു ചോദിച്ചു ആരാത് ഏനാടി അവൾക്ക് ആൾ മനസ്സിലായി അവൾ ചെറ്റ തുറന്നു അവൾ പുറത്തിറങ്ങി അങ്ങനെ പാതിരാക്കു ശേഷം അടുപ്പിൽ തീയരിഞ്ഞു ആ കുടിലിൽ വെളിച്ചമുണ്ടായി കോരൻ വയറ്റിൽ സുഖമില്ലെന്ന് നടിച്ചുകിടന്നു കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരിത കോരനെ വിളിച്ചുണർത്തി അല്പമെങ്കിലും കുടിച്ചേ മതിയാകൂ ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവിലെ കഞ്ഞിയും കോരൻ മുഖം ചുളുക്കി പറഞ്ഞു ഏനുമേണ്ട എന്നാൽ ഏനും കുടിക്കത്തില്ല ഏനും വയറ്റിലെ ഒരു കമ്പിതമെടി ചിരിതയ്ക്കും വാശിയുണ്ട് അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശപ്പെട്ടുപോയി ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ എഴുതിയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി അവൾ പറഞ്ഞു ഇത് കഞ്ഞി കുടിക്കുന്നെന്ന ഉള്ളൂ അല്ലടി ഏൻ കുടിക്കുവാ അന്ന് വെച്ച് കഞ്ഞിയിൽ നിന്ന് ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു അത് കോരൻ കണ്ടുപിടിച്ചു എടി കള്ളി നീ അത് ഒളിച്ചു മച്ചിരുന്നോ അവൾ ചിരിച്ചു അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു എന്തിനാ ഇത് നാഴി അരിയല്ലയോ മച്ചുള്ളൂ നീ കുടി നാളെ ഉച്ചതിരിഞ്ഞല്ലയോ നാഴി കഞ്ഞോളം കിട്ടുന്നേ പാരി ഇടിക്കാനും മുങ്ങിക്കുത്താനും ഉള്ളതല്ലയോ കാലത്ത് ഒന്ന് കലക്കി മൂന്തിക്കൊണ്ട് പാം അത് വേണ്ട നീ ഇന്നും വെള്ളം കുടിച്ചതല്ലല്ലോ എനക്ക് വയറ് നിറഞ്ഞു നാളെ കാലത്തെടുത്ത് മോന്തുമ്പോൾ ചട്ടിയിൽ ഒരിറ്റു വെള്ളം മെച്ചേച്ചാൽ മതി ഏഴര കോഴി കൂവി വയറ് നിറഞ്ഞില്ലെങ്കിലും അവർ ഉറങ്ങി അവൻ്റെ ബലിഷ്ടമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടികൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു തനിക്ക് കിട്ടിയ മുക്കാൽ ചക്രം രൂപയും കൊണ്ട് കോരൻ അരി അന്വേഷിച്ച് എല്ലായിടത്തും നടക്കുകയാണ് വളരെ വൈകി രാത്രി വളരെ വൈകി എന്നിട്ട് പോലും എവിടെ നിന്നും അയാൾക്ക് അരി കിട്ടുന്നില്ല എല്ലായിടത്തും അരിയുണ്ട് പക്ഷേ ഈ മുക്കാൽ ചക്രം രൂപയ്ക്ക് കിട്ടുമായിരുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ഇടങ്കഴി അരിക്ക് ഒന്നര രൂപ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് കിട്ടില്ല ഇനിയിപ്പോൾ ആ വില കൊടുത്ത് വാങ്ങാനുള്ള പൈസയില്ല ഇനി ഈ ഉള്ള പൈസ കൊണ്ട് വാങ്ങിയത് ഇവർക്കൊട്ട് തികയുമില്ല ആകെക്കൂടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്ത വേദനയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ചക്രവും മടിയിലിട്ട് അരിയന്വേഷിച്ച് ഊന്നി നടന്നു എന്നാണ് പറയുന്നത് ഊന്നി നടക്കുക പറഞ്ഞാൽ എല്ലായിടത്തും തിരഞ്ഞു നടക്കുകയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നു തേടി നടക്കുന്നു പക്ഷേ കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കൈനകരി മുഴുവൻ നടക്കുമ്പോൾ കൈനകരി എന്ന് പറയുന്നത് ആലപ്പുഴ കുട്ടനാട്ടിലെ ഒരു വില്ലേജ് ആണ് ഒരു ഗ്രാമമാണ് കൈനക്കരി അവിടെ മുഴുവൻ ഊന്നി നടന്നപ്പോൾ കുറേ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന കുറേ വൻ വ്യാപാരങ്ങൾ കച്ചവടങ്ങൾ കോരൻ കാണുകയാണ് കള്ളത്തരങ്ങളാണ് ചതിയാണ് ഒരു തരത്തിൽ പറഞ്ഞ ആരോടുള്ള ചതി കർഷക തൊഴിലാളികളോടുള്ള ചതിയാണ് കാണുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഇവിടെ ഒന്നുകൂടെ ഓർക്കണം കർഷക തൊഴിലാളികളുടെ പ്രശ്നമാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതായത് കൃഷിക്കാരായ കർഷകരുടെയോ ജന്മിമാരുടെയോ പ്രശ്നമല്ല കൃഷിപ്പണിയെടുക്കുന്ന കുടിയാന്മാരായ കർഷക തൊഴിലാളിയുടെ പ്രശ്നങ്ങളാണ് പഠിക്കുന്നത് അപ്പം ഈ കർഷക തൊഴിലാളികൾക്ക് അവർ പണിയെടുത്ത പണിക്ക് അവരുപയോഗപ്പെടുത്തിയ തൊഴിലിനുള്ള കൂലി പോലും ലഭ്യമാക്കുന്നില്ല മറിച്ച് ഇതെല്ലാം അതിൻ്റെ ഉടമസ്ഥരായ മുതലാളിമാർ വിറ്റ് കാശാക്കുകയാണ് അങ്ങനെ ഒരു വ്യാപാരത്തിൻ്റെ കാഴ്ച കോരൻ കാണുകയാണ് മറ്റൊരിടത്ത് അവിടെ ഒരു കടവില് വലിയ വീട്ടിൽ നിന്ന് നെല്ല് വള്ളത്തിലേക്ക് കയറ്റി അയക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ രണ്ട് വള്ളങ്ങൾ വള്ളങ്ങൾ പറഞ്ഞാൽ തോണികൾ തോണികൾ നിൽക്കുന്നു ആ തോണിയിലേക്ക് ചാക്കുകളിൽ ഇങ്ങനെ നെല്ല് കയറ്റുകയാണ് അപ്പോഴ കോരൻ്റെ മനസ്സിൽ ചിന്ത വരികയാണ് ഇതിന്ന് കുറച്ച് നെല്ലെങ്കിലും തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിക്കുന്നു കാരണം കോരനെ സംബന്ധിച്ച് പുഷ്പവേലിൽ ഔഷധ സേപ്പ് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചിട്ടുണ്ട് അതെല്ലാ പണിക്കാർക്കും മുതലാളി കൊടുക്കുന്നതാണ് പക്ഷേ ചിരിതയ്ക്ക് അത് കിട്ടിയിട്ടില്ല അപ്പോൾ കോരൻ്റെ ഭാര്യയായ ചിരിത അവിടെ പട്ടിണിയിലാണ് അവൾക്കൊന്നും കിട്ടിയിട്ടില്ല അവൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കോരൻ കൊണ്ടുചെന്ന് കൊടുക്കണം അപ്പം ഇതിൽ ഇത്തിരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കോരൻ ഓർക്കുന്നു വെറുതെ ആശിക്കുകയാണ് ഒന്നുകൂടി ചിന്തിക്കുകയാണ് അദ്ദേഹം ഇതുപോലുള്ള വ്യാപാരങ്ങൾ തൻ്റെ മുതലാളിയുടെ വീട്ടിൽ നടക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് തങ്ങൾക്ക് നെല്ല് കൂലി തരാത്തത് ഇങ്ങനെ പോയാൽ ഒരിക്കലും തങ്ങൾക്ക് നെല്ല് കൂലിയായി കിട്ടാനുള്ള സാധ്യതയേയില്ല കാരണം നെല്ലിന് നല്ല വിലയുണ്ട് എന്ന് ചിന്തിച്ചു അങ്ങനെ പോകുമ്പോൾ നീണ്ട നീണ്ട പട്ടിണിക്കാലമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത് പട്ടിണി ഇങ്ങനെ അവരുടെ ജീവിതത്തെ വിട്ടുപിരിയുന്നില്ല വിട്ടുപിരിയാതെ പിന്തുടരാനുള്ള സാധ്യതകളാണ് ഉള്ളത് ഒരിക്കലും നെല്ല് കൂലിയായി കിട്ടില്ല എന്ന് കോരൻ ചിന്തിച്ചു പോവാണ് അപ്പോൾ ആലോചിച്ചു ഇത്തരത്തിൽ നടക്കുന്ന വ്യാപാരത്തെക്കുറിച്ച് പരസ്യപ്പെടുത്തിയാൽ എന്താ എന്ന് വെച്ചാൽ തൻ്റെ കൂടെ പണിയെടുക്കുന്ന എല്ലാ കൂട്ടുകാരോടും പറയണം ഇങ്ങനെ മുതലാളിമാർ നെല്ല് വിറ്റ് കാശാക്കുകയാണ് രാത്രിയിൽ ഇങ്ങനെ വിൽക്കുന്ന വ്യാപാരങ്ങളും കളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൂലി കിട്ടാത്തത് എന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കും നെല്ല് കൂലി കിട്ടിയാൽ മാത്രമേ പണിക്ക് പോകൂ ഇല്ലെങ്കിൽ പണിക്ക് പോവില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ആലോചിക്കും പക്ഷേ കാര്യമില്ല അവൻ്റെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ അവനറിയാം നിവർത്തിയില്ല അവരൊക്കെ പണിക്ക് പോകൂ കാരണം പണിക്ക് പോയി കിട്ടുന്ന ഇത്തിരി ചക്രമാണെങ്കിൽ അതുകൊണ്ട് മാത്രമേ അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ പണിയെടുക്കാനായിട്ട് പോകൂ ഇവൻ മാത്രം പോവാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു നിവൃത്തിയില്ല എന്ന മട്ടിൽ കോരൻ നടക്കുകയാണ് അങ്ങനെ പാതിരാക്കു ശേഷം ആറണ കൊടുത്ത് നാഴി അരിയും നാല് ചക്രം കൊടുത്ത് കുറച്ച് കപ്പയും വാങ്ങി കോരൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു കൊട്ടിലിൽ ചെന്നു എന്നാണ് പറയുന്നത് കൊട്ടിൽ എന്ന് പറഞ്ഞാൽ കുടിൽ എന്നാണ് അർത്ഥം തൻ്റെ കുടിലിലേക്ക് ചെല്ലുന്നു കോരൻ കുടിലെത്തുമ്പോൾ ചുരുത വാതിൽ ഭദ്രമായ അടച്ചു വീട്ടി അകത്ത് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ വള്ളം അനങ്ങുന്നതിൻ്റെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ അവൾ വളരെ ഭയത്തോടു കൂടി ആരാത് എന്ന് ചോദിക്കുന്നുണ്ട് ഏനാടി ഞാനാടി എന്നർത്ഥം ഏൻ പറഞ്ഞാൽ ഞാൻ എന്നാണ് ഇപ്പോൾ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി അവൾ കുടിലിൻ്റെ ചെറ്റ തുറന്നു ചെറ്റ പറഞ്ഞാൽ കുടിലിൻ്റെ വാതിലാണ് കുടിലിന് കൊട്ടിൽ എന്ന മുൻപ് നമ്മൾ വാക്ക് പഠിച്ചു പുതിയൊരു വാക്ക് പഠിക്കുകയാണ് അല്ല വാതിൽ ചെറ്റ തുറന്നു പുറത്തിറങ്ങി വന്ന് സാധനങ്ങളൊക്കെ ആയി അകത്ത് ചെല്ലുകയാണ് അങ്ങനെ പാതിരായിക്ക് ശേഷമാണ് അവരുടെ വീട്ടിൻ്റെ അടുപ്പ് എരിയുന്നത് തീ കത്തുന്നത് ആ കുടിലില് വെളിച്ചമുണ്ടാവുന്നത് അതായത് വെളിച്ചത്തിന് മറ്റൊരു മാർഗവും ഇല്ല എന്നുകൂടെ നമുക്ക് അവിടെ നിന്ന് അനുമാനിക്കാം വിളക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്ന് അത് വരുന്ന സന്ദർഭത്തിൽ കൂടുതൽ വ്യക്തമാവുന്നുണ്ട് ഈ സമയത്ത് കോരൻ തൻ്റെ വയറ്റിന് സുഖമില്ല എന്ന് ഭാവിച്ച് കിടക്കുകയാണ് സുഖമില്ല എന്ന് പറയുകയാണ് അത് അതൊരു തന്ത്രമാണ് കാരണം കോരനെ സംബന്ധിച്ച് അവൻ ഉച്ചയ്ക്ക് പുഷ്പവേലി അവസൈപ്പ് മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട് ചിരിതയ്ക്ക് അന്നൊന്നും ലഭിച്ചിട്ടില്ല അപ്പം ചിരിത ആ ഉണ്ടാക്കിയ നാഴിയരിയുടെ ഭക്ഷണവും കപ്പയും ചിരിത തന്നെ മുഴുവൻ കഴിക്കണം എന്നുള്ള കോരൻ്റെ ആഗ്രഹമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഭാര്യയെ ഭാര്യയ്ക്ക് നൽകാൻ വേണ്ടി കോരൻ ആ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വയറിന് അസുഖമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ കഞ്ഞിയും ആയപ്പോൾ കാലമായപ്പോൾ ചിരിദോരനെ വിളിച്ചു ആവുക എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ തനിക്ക് വയ്യ തനിക്ക് വേണ്ട എന്നൊക്കെ പറയണം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് അർത്ഥം എന്നാൽ എന്നാൽ ഏനും കുടിക്കത്തില്ല ചിരിത വാശിയോട് പറഞ്ഞു ഏനും കുടിക്കത്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവളുടെ ആ സ്നേഹത്തിൻ്റെ ആ പ്രേരണയ്ക്ക് വശംവധനായിട്ട് എന്ന് പറഞ്ഞാൽ കീഴടങ്ങിക്കൊണ്ട് കോരൻ സമ്മതിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ തന്നെ വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സ്നേഹബന്ധത്തിൻ്റെ തീവ്രത അതായത് ഇല്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എല്ലാ ദാരിദ്ര്യത്തെയും പട്ടിണിയും പ്രശ്നങ്ങളെയും നമുക്ക് സ്നേഹം കൊണ്ട് അതിജീവിക്കാം എന്നുള്ളത് കൂടിയാണ് അതും കൂടെ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം മനസ്സിലാക്കണം അങ്ങനെ ഇത്രയേ ഉള്ളൂ അത് പങ്കുവെച്ചു കഴിക്കാനുള്ളവരുടെ ശ്രമം അപ്പോൾ അത് ഒഴിഞ്ഞു മാറാനാണ് കോരൻ പറയുന്നതെങ്കിലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന ഭാര്യയെ നമുക്ക് കാണാം ഭാര്യ ഭർത്ത സ്നേഹത്തിൻ്റെ തീവ്രതയും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ചട്ടിയുടെ ഇരുവശത്തുമായിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അടുപ്പിലെ തീയാണ് അവർക്കുള്ള വെളിച്ചമായി മാറുന്നത് അതാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അടുപ്പിൽ തീയരിയുന്നു ആ അടുപ്പിലെ തീയാണ് അപ്പം മറ്റൊരു വിളക്കിനുള്ള വിളക്ക് വാങ്ങാനുള്ളൊരു അവസരമോ സാധ്യതയോ അവർക്കുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു ചട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ സ്നേഹമുണ്ട് അവിടെ നമുക്കത് മനസ്സിലാക്കാം ഒരു ചട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ സ്നേഹം വളരെ വളരെ വലുതാണ് പക്ഷേ ഇവിടെ ഒരു ചട്ടിക്ക് പകരം മറ്റൊന്നും ഉണ്ടാവില്ല എന്നു നമുക്ക് ആലോചിക്കണം പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ എല്ലാം പുതുമയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് എപ്പോഴും അതൊരു രസമായിരിക്കാം ഇതൊക്കെ എന്ത് എന്ന് തോന്നുമായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെയും നമുക്കൊരു കാലം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു സാമൂഹ്യ ക്രമവും സാമൂഹ്യ വ്യവസ്ഥിതിയും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ നിന്ന് എത്രയോ മാറി പുരോഗതിയുടെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ലോകത്താണ് നമ്മളിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തമായ പ്ലേറ്റും വ്യത്യസ്ത ഗ്ലാസുകളും ഓരോന്നും മാറി മാറി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളും ഒരു ദിവസം കറൻ്റൊന്ന് ഒരു മണിക്കൂർ പോയി അസ്വസ്ഥമാകുന്ന മനസ്സും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നു പോകുന്നൊരു ജീവിത ക്രമവും ഒക്കെയാണ് നമ്മൾക്ക് ഇന്നുള്ളത് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇല്ലായ്മയുടെ വലിയൊരു ലോകം ഉണ്ടായിരുന്നു എന്നും ഒപ്പം അധ്വാനിച്ചിട്ടും അർഹമായത് കിട്ടാൻ വഴിയില്ലാതെ വേദനിക്കുന്ന ഒരു കർഷക തൊഴിലാളികളുടെ ജീവിതത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുറെ തിരിച്ചറിവുകളും ചിന്തകളും കൂടി നമുക്ക് പകർന്നു തരുന്നതാവണം ചുമ്മാ ആ സന്ദർഭങ്ങളോ വരികളോ പഠിക്കുക എന്നത് മാത്രമല്ല ചിന്തയ്ക്ക് വകതരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ശരി നോക്കാം അങ്ങനെ അവൻ കോരൻ കഞ്ഞി ഒരു കുടിക്കുന്നത് പോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുടിക്കുകയാണ് കുടിക്കുന്നതായി ഭാവിക്കുകയാണ് തനിക്ക് അസ്വസ്ഥയാണല്ലോ വയറിന് വയ്യാലോ എന്നുള്ളതാണ് അപ്പോൾ വയറ്റിൽ മയറ്റിൽ ഏനു മയറ്റിൽ ഒരു കമ്പിതമടി എന്നാണ് പറയുന്നത് അതായത് മയറ്റിൽ പറഞ്ഞാൽ വയറ്റിൽ തൻ്റെ വയറിൽ കമ്പിതം കമ്പിതം കമ്പനം എന്നൊക്കെ വാക്ക് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇളകുന്ന അവസ്ഥയാണ് അതായത് വയറ് അസ്വസ്ഥമാണ് എന്നർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഭാവിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് കോരൻ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇത് കുടിക്കുന്നതെന്ന് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിരിദാ കോരനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒപ്പം അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് ഒരു ഭാഗം അവൾ മാറ്റി വെക്കും അത് കോരൻ കണ്ടുപിടിച്ചു അരി കല്ലി നീ അത് ഒളിച്ചു മച്ചിരുന്നോ എന്നാണ് കോരൻ വളരെ സ്നേഹത്തോടെയാണ് അത് ചോദിക്കുന്നത് കാരണം നാളെ തൻ്റെ ഭർത്താവിന് പണിക്ക് പോകുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് വെക്കുന്നത് അപ്പോൾ കോരൻ ചോദിച്ചു നാഴി അരിയല്ലേ മച്ചുള്ളൂ നീ കുടിക്ക് എന്ന് പറയാണ് അപ്പോൾ ചിരിത പറയുന്നുണ്ട് നാളെ ഇനി കട്ട കുത്താനും നമ്മൾ മുൻപ് പറഞ്ഞു വളരെ കഷ്ടപ്പാടേറിയ അധ്വാനമാണ് അപ്പോൾ അതിന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഭർത്താവിന് വേണ്ടി നാളെ രാവിലേക്ക് വേണ്ടി കുറച്ച് കഞ്ഞി അതിൽ നിന്ന് മാറ്റിവെക്കുകയാണ് പാരി ഇരിക്കാനും മുങ്ങിക്കുത്താനും ഒക്കെ ഉള്ളതല്ലയോ അപ്പോൾ കാലത്ത് ഒന്ന് കലയ്ക്ക് മോന്തി കൊണ്ട് പോകും മോന്തി പറഞ്ഞാൽ കഞ്ഞി മോന്തി കുടിക്കുക അല്ലേ അങ്ങനെ അങ്ങനെ ചെയ്യാം എന്നാണ് ചിരിത മറുപടി പറയുന്നത് രാവിലേക്ക് കലക്കി മൂന്താനായിട്ട് മൂന്തവർണ്ണം കുടിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഭർത്താവിനായി അവൾ മാറ്റി മാറ്റിവെക്കുകയാണ് ആ സ്നേഹ തീവ്രത നമ്മൾ ഇവിടെ തിരിച്ചറിയണം അത് വേണ്ട നീ ഇന്ന് മെള്ളം കുടിച്ചതല്ലല്ലോ എനക്ക് മയറ് നിറഞ്ഞു നാളെ കാലത്തെ എടുത്തു മോന്തുമ്പോൾ ചട്ടിയിൽ ഒരിട്ടു വെ മെള്ളം വെച്ചേച്ചാ മതി എന്നാണ് കോരൻ മറുപടി പറയുന്നത് വേണ്ട വേണ്ട മയറ് നിറഞ്ഞു വയറ് നിറഞ്ഞു മോന്തുമ്പോ മെല്ലം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വെള്ളം പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം ഒക്കെ നമുക്ക് നമുക്കവിടെ ഭാഷാപരമായ തനിമയാണ് പകർന്നു തരുന്നത് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാം കർഷക തൊഴിലാളികളുടെ ജീവിതമാണ് വിഷയം കർഷക തൊഴിലാളികളുടെ കഥ പറയാൻ അവരുടെ തന്നെ വാക്കും പ്രയോഗങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തനതായ ശൈലിയിൽ അവരുടെ സംഭാഷണ ശൈലി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏഴര കോഴി കൂവി വയറ നിറഞ്ഞില്ലെങ്കിലും അവർ ഉറങ്ങി അതായത് ഏഴരക്കോഴി കൂവി എന്നൊക്കെ പറയുമ്പോൾ നേരം പുലരാനുള്ളതിന്റെ ഒരു ഇതിലേക്ക് എത്തുകയാണ് നേരം വളരെ വളരെ വൈകി അടുത്ത ദിവസത്തേക്ക് പുലരുന്നതിന്റെ സമയം എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവർ ഉറങ്ങുന്നത് അപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കി ഉറങ്ങാനുള്ള ഒരു സാധ്യത ഒരു കർഷക തൊഴിലാളിയെ സംബന്ധിച്ചാവുന്നുള്ളൂ അത്രമേൽ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു ഒരു കാലഘട്ടത്തിലെ തൊഴിലാളി ജനത കർഷക തൊഴിലാളികൾ പ്രത്യേകിച്ചും കുടിയാന്മാരുടെ അവസ്ഥ ഒക്കെ ഇവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അവനോട് ചേർന്ന് കിടന്നപ്പോൾ അവൾക്ക് വളരെ ആശ്വാസം തോന്നി കൂടാതെ ഉറങ്ങാൻ കഴിഞ്ഞു കാരണം തന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും എല്ലാ ഇല്ലായ്മകളിലും സ്നേഹത്തിന്റെ തീവ്രത പങ്കുവെക്കാൻ ഒരാളുണ്ട് എന്നത് അവിടെ സാന്ത്വനവും ആശ്വാസവും ആവുകയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോരൻ ചിരിതയ്ക്ക് വേണ്ടി ഭക്ഷണത്തിനുള്ള മാർഗം കണ്ടെത്തി വരുന്നത് എന്നിട്ടും ഇത്തിരിയുള്ളത് ഉണ്ടാക്കിയ കഞ്ഞിയിൽ നിന്ന് ചിരിത നിർബന്ധിക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ അത് കഴിക്കാതിരിക്കാൻ അത് മുഴുവനും ചിരിതയ്ക്ക് തന്നെ കൊടുക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കോരൻ ചിരിതയ്ക്ക് വേണ്ടി മാറ്റി വെക്കാനും അവളെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുമ്പോൾ ചിരിത തിരിച്ചും പരസ്പരം സ്നേഹിക്കാൻ മത്സരിക്കുന്നതായി നമുക്ക് കാണാം അവിടെ ചുരിത ഉള്ള ഈ നാഴിയരിയിൽ ഇവർ രണ്ടാളും കഴിക്കുകയും ഒപ്പം നാളേക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കുകയും ചെയ്യുന്നു അവിടെ സ്നേഹത്തിന്റെ തീവ്രത നമ്മൾ നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല അത്രമേൽ തീവ്രമാണ് എല്ലാ ഇല്ലായ്മകളെയും സ്നേഹം കൊണ്ട് അതിജീവിക്കുകയാണ് ചെയ്യുന്നത് അതിജീവനം എന്ന് പറഞ്ഞാൽ അതിജീവനം എന്ന വാക്ക് നമ്മൾക്ക് പരിചിതമല്ലേ ആ ഇല്ലായ്മകളെയും നമ്മൾ തോൽപ്പിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളെയും തോൽപ്പിക്കുകയാണ് അതിൽ നിന്ന് രക്ഷ നേടലാണ് സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ സ്നേഹത്തിൻ്റെ തീവ്രമായ ഒരു മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് വളരെ ശ്രേഷ്ഠവുമാണ് ഈ വീഡിയോയിൽ വിശദീകരണത്തിനായി നമ്മൾ സാധാരണ ക്ലാസ് മുറിയിൽ ചർച്ച ചെയ്യുന്നത് പോലുള്ളൊരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് പഠനത്തെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റുകളായി അറിയിക്കുക നമുക്ക് കുറച്ചുകൂടി ഫോമൽ ആയ രീതിയിൽ ഔപചാരികമായ രീതിയിൽ ഭാഷയെ ചിട്ടപ്പെടുത്താവുന്നതേയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്